പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജൂൺ മാസം 10-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. ഈ 10-ാം ദിനവും ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കർത്താവിനെ സേവിപ്പാനും സ്നേഹിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും ആയുസ് ദീർഘമാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തോലനായ വിശുദ്ധ പൗലൂസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 4:28. ഗലേഷ്യൻസ് chapter 4:28 നാം ഇപ്രകാരം വായിക്കുന്നു: നാമോ സഹോദരന്മാരെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, കർത്താവിനാലും പിതാവായ ദൈവത്താലും ലഭിക്കപ്പെട്ട ദൈവവചനവും അതിന്റെ പൊരുളും വ്യക്തമായും കൃത്യമായും പൗലോസും സഹകൂട്ടാളികളും ഗലാത്തിയ സഭയ്ക്ക് കൈമാറുകയാണ്. അവർ അന്നുവരെ കേട്ടതും പാലിച്ചതുമായ ന്യായപ്രമാണത്തിനകത്തു നിന്നും നമ്മുടെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അവരെ ഓരോ വചനത്തിൽ ഉറപ്പിച്ചു വന്നിട്ട് പറയുകയാണ്, നാമോ സഹോദരന്മാരെ, വാഗ്ദത്താൽ ജനിച്ചവരാണ്. ആരെ പോലെ? ഇസഹാക്കിനെ പോലെ. ഇസഹാക്ക് വാഗ്ദത്ത പുത്രനാണ്, സ്വതന്ത്രയുടെ മകനാണ്, അല്ലാതെ ദാസിയുടെ മകനല്ല, അടിമയുടെ മകനല്ല. നാം വാഗ്ദത്ത മക്കളാണ്. ഈ ജൂൺ മാസം 10-ാം തീയതി അതിരാവിലെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്ത മക്കളാണ്, അവകാശികളാണ്. എന്താണ് വാഗ്ദത്ത സന്തതിയുടെ പ്രത്യേകത? എന്തൊക്കെയാണ് അവകാശങ്ങൾ? അതേ പ്രിയമുള്ളവരെ, ഒരു പിതാവിന്റെ സകല സ്വത്തിനും അവകാശിയാണ്. ഒരു പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലതിനും ആ വാഗ്ദത്ത സന്തതി അഥവാ പുത്രൻ, മക്കൾ യോഗ്യരാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ഞാനും നിങ്ങളും ദൈവ പൈതങ്ങളാണ്, ദൈവമക്കളാണ്. ആ പുത്രത്വത്തിന്റെ അവകാശം എന്നിലും നിങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. സമയഭേദം കൂടാതെ, കാലഭേദം കൂടാതെ ഏത് സമയത്തും പിതാവാം ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ പഴയ നിയമത്തിന്റെ സകല നിയമ സംഹിതകളും ന്യായപ്രമാണത്തിന്റെ ചട്ടക്കൂടുകളും നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. അങ്ങനെ ഞാനും നിങ്ങളും വാഗ്ദത്ത സന്തതികളായി മാറിയിരിക്കുന്നു. ആകയാൽ സകലത്തിനും എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. ഒരുവിധത്തിലും പിന്മാറി നിൽക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. ആകയാൽ ഈ പ്രഭാതത്തിൽ ജീവജല വാഗ്ദത്ത വചനം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം, നാം ഓരോരുത്തരും ആരാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. ഒരുപക്ഷെ നാം ചുരുങ്ങിയ സമയം കൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നവരായിരിക്കാം. ഒരുപക്ഷെ ജന്മന അഥവാ മാതാപിതാക്കളാൽ തന്നെ ആ നിലയിൽ വളർത്തപ്പെട്ടവരുമായിരിക്കാം. അല്ലെങ്കിൽ ചില വർഷങ്ങളുടെ പാരമ്പര്യം അധികമായിട്ടുണ്ടാവും. ഒരുപക്ഷെ പാരമ്പര്യം പറയുവാൻ ഇല്ലായിരിക്കാം. ദൈവ പൈതലേ, വചനത്തിൽ ഇതിനൊന്നിനും സ്ഥാനമില്ല. അതെ, ദീർഘവർഷമായി
ആ നിലയിൽ ആയിരിക്കുന്നുവെങ്കിൽ നല്ലത്, സന്തോഷം തന്നെ. പക്ഷേ നാം ഇന്ന് രക്ഷിക്കപ്പെട്ടാലും 30 വർഷം പുറകിൽ രക്ഷിക്കപ്പെട്ടാലും എന്നാണെങ്കിലും വാഗ്ദത്ത സന്തതിയാണോ, അതിന്റെ അവകാശവും അധികാരവും നമുക്കുണ്ട്. ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ദൈവജനം കേൾക്കുന്ന ഓരോരുത്തരും അവരവരെ തന്നെ ശോധന ചെയ്യുക. ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത മക്കളാകുന്നു. ഞാൻ അങ്ങനെയാണോ? എന്റെ അവസ്ഥ അതാണോ? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റുമോ, ഞാനും ദൈവത്തിന്റെ വാഗ്ദത്ത പൈതലാണ്? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, കാരണം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു അപ്പൻ ഉയരത്തിലുണ്ട്. ഈ സകല ഭൂചരാചരങ്ങളെയും ഉണ്ടാകട്ടെ എന്നുള്ള തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചാക്കിയ ദൈവം ഇന്നുവരെയും അതിനെ കൃത്യമായ അളവിലും തോതിലും നിയന്ത്രിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ മകനും മകളും വാഗ്ദത്ത മക്കളുമായ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എത്ര ഉയർന്നതാണ്, ഉന്നതമാണ്. ആകയാൽ ഏതെങ്കിലും വിഷയത്തിൽ മനംനൊന്ത് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശയിലിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് വളരെ ഹൃദ്യമായി ഇടപെടുകയാണ്. താങ്കൾ തിരിച്ചറിയുക, ഞാനും നിങ്ങളും ആരാണ്? ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതികളെ ആരും പുറത്താക്കുകയില്ല. ഇസ്മായേൽ താൽക്കാലികമായി വാഗ്ദത്ത സന്തതിയുടെ സ്ഥാനം അപഹരിച്ച് അഥവാ അത് സ്വീകരിച്ച് ജീവിച്ചുവെങ്കിലും യഥാർത്ഥ അവകാശി വന്നപ്പോൾ അവരൻ പടിക്ക് പുറത്താവുകയാണ്. ആകയാൽ ഞാനും നിങ്ങളും യഥാർത്ഥ വാഗ്ദത്ത മക്കളാണെങ്കിൽ നമ്മെ ആരും പുറത്താക്കുകയില്ല. നാമാണ് അനാവശ്യമായിട്ടുള്ളവരെ പുറത്താക്കുന്നത്. നാമാണ് തീരുമാനിക്കുന്നത് ആര് പുറത്തു പോകണം, ആരകത്ത് നിൽക്കണം, ആർക്കെന്ത് കൊടുക്കണം, ആരോട് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം എന്താണ്? അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ വാഗ്ദത്ത സന്തതിയാണ്. ആകയാൽ ദൈവവൈതലെ, ലോകപ്രകാരം ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ളവരോ കൂട്ടുകാരോ കൂട്ടായ്മയിലുള്ളവരോ സ്നേഹിതരോ എന്നെയും നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരികയില്ല. അവർ കാണുന്ന കണ്ണിലല്ല സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ മോശയുടെ സഹോദരങ്ങളായ അഹരോനോടും മിര്യമിനോടും സ്വർഗത്തിലെ ദൈവം നേരിട്ട് പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ള പ്രവാചകന്മാരോട് മറപ്പൊരുളായി പറയുമ്പോൾ മോശയോട് ഞാൻ മുഖാമുഖമായി പറഞ്ഞു, നിങ്ങളുടെ കണ്ണിൽ മോശ നിങ്ങൾക്കൊരു സഹോദരൻ മാത്രമാണ്, പക്ഷെങ്കിൽ അവൻ എനിക്കാരാണ് എന്ന് നിങ്ങൾക്കറിയുകയില്ല. മോശ അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എനിക്ക് അത്രയേറെ സമീപസ്ഥനായ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നും നമ്മെ ഉൾക്കൊള്ളണമെന്നും നിർബന്ധമില്ല. പക്ഷേ നമ്മെ അറിയുന്ന ഒരു ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഞാനും നിങ്ങളും വാഗ്ദത്ത മക്കളാണ്. ആ വാഗ്ദത്തത്തിന്റെ അവകാശത്തോടും അധികാരത്തോടും ഇന്നിന്റെ പ്രതികൂലങ്ങളെ പ്രാർത്ഥനയോടെ അതിജീവിക്കുക, അധികാരത്തോടെ മുന്നേറുക. ദൈവകൃപ നമ്മോട് കൂടെയുണ്ട്. ആകയാൽ വിഷമത്തിൽ, സങ്കടത്തിൽ, ഏതെങ്കിലും മാനസിക സംഘർഷങ്ങളിൽ ഈ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കുക, ധൈര്യപ്പെടുക, വചനത്തിൽ ശരണപ്പെടുക. എന്താണ്? ഞാൻ വാഗ്ദത്ത സന്തതിയാണ്. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആളല്ല, സങ്കടപ്പെടുത്ത് ഇരിക്കേണ്ട ആളല്ല. ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഈ വിധത്തിൽ സംഭവിച്ചു, അതിൽ തകർന്നു പോകേണ്ടവരല്ല ദൈവമക്കളെ വാഗ്ദത്ത മക്കൾ. വാഗ്ദത്തത്തിന്റെ പദവിയോടെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ധൈര്യത്തോടെ മുന്നേറുന്നത് കൊണ്ടാണ് ഇന്നും പുതിയ നിയമ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കളായിരിക്കുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിച്ചു പറയുവാൻ കാരണം നാം ഇസ്ഹാക്കിനെ പോലെ
വാഗ്ദത്ത സന്തതികളായി മാറത്തക്കവണ്ണം പൂർവപിതാക്കന്മാരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അവരുടെ പിൻതലമുറക്കാരാകുന്ന ഞാനും നിങ്ങളും ആ ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ആകയാൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നാം ഒറ്റയ്ക്കല്ല, നാം ഏകനല്ല. നാം ഭയപ്പെടരുത്, നാം നിരാശപ്പെടരുത്, പിന്മാറരുത്. കാരണം നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത മക്കളാകുന്നു. ആ ഉറപ്പോടെ, ആ ധൈര്യത്തോടെ, ആ ദൃഢനിശ്ചയത്തോടെ, ആ ആത്മാഭിമാനത്തോടെ ഇന്ന് പകൽ നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം. സാഹചര്യങ്ങൾ മുഴുവനും നമുക്ക് എതിരായിക്കൊള്ളട്ടെ, അനുകൂലകനായി സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഒരു പുതിയ വീക്കെൻഡിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞൊരാഴ്ച വട്ടക്കാലം ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും അവിശ്വസിക്കുകയും പിന്മാറ്റത്തിലൊക്കെ മാറുകയും ചെയ്യുമ്പോൾ ഗലാത്തിയ സഭയോട് പൗലോസ് പറഞ്ഞ ദൂത് ഇത് ഞങ്ങളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് മടക്കി എത്തിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ വാഗ്ദത്ത മക്കളാണ്. ഞങ്ങൾ അധികാരവും അവകാശവും പദവിയും ഉള്ളവരാണ്. ഞങ്ങൾ പിന്മാറിപ്പോകേണ്ടവരല്ല. ഈ ഒരു വലിയ ആലോചന ഞങ്ങളെ അവിടുന്ന് ഭരിക്കണമേ, ദൈവകൃപകൾ കൊണ്ട് പൊതിയണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ജീവിതചര്യകൾ ദൈവഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ. വചനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട് സ്വർഗീയ കൃപ അയച്ച് ഞങ്ങളേവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം വാഗ്ദത്ത മക്കൾ, മകൾ, മകൻ എന്നുള്ള പദവിയോടെ, ആ ധൈര്യത്തോടെ, ആത്മാഭിമാനത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നാം ആയിരിക്കുന്നിടങ്ങളിൽ ഈ സ്വർഗീയ കൃപയും ആത്മീയ ചൈതന്യവും നമ്മെ നയിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.